എന്നിട്ട് എങ്ങനെയാ ചൈന ഒളിമ്പിക്സിൽ 50 മെഡൽ നേടിയത്? ചൈന വെടിവെക്കുമോ? ഇതിനു മുന്നേ ഏഷ്യയിലുള്ളവർക്ക് പൊതുവെ കായികക്ഷമത കുറവായത് എന്നൊരു വാദം കണ്ടിരുന്നു. ഇതിൽ കഴമ്പുണ്ടോ? ഇതുകൊണ്ടാണോ കായികക്ഷമത ആവശ്യമായിട്ടുള്ള മത്സരങ്ങളൊന്നും തന്നെ ഏഷ്യൻ ലീഡ് ചെയ്യാത്തത്? ഇത് തെറ്റാണ്. അതായത് ഈ കായികക്ഷമത എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്റ്റാമിന ബോഡിയൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഷ്യക്കാർ വളരെ ഷോർട്ടാണ് അല്ലെ, കമ്പയർഡ് ടു യൂറോപ്യൻസ്. അത് ശരിയാണ്. അതുകൊണ്ട് ആ മത്സര ഇനങ്ങളിൽ അവർക്ക് മുൻതൂക്കമുണ്ട്. അപ്പോൾ ഒരു ഏഷ്യയിൽ നിന്നൊരു ഫുട്ബോൾ ടീം വേൾഡ് കപ്പ് നേടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഏഷ്യയിൽ നിന്ന് പോയിട്ടുള്ള ടീമുകൾ ഇപ്പോൾ സെമി ഫൈനലിൽ വന്നിട്ടുള്ള ജപ്പാൻ വന്നിട്ടുണ്ട്, ദക്ഷിണ കൊറിയ വന്നിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ പലപ്പോഴും ഹോം കണ്ടീഷനിൽ ആണ് അവർ അത്ര എക്സൽ ചെയ്യുന്നത്. അതിനപ്പുറം പോകാൻ പറ്റില്ല. ഒരു ലോകകപ്പിൽ പോകുമ്പോൾ അവരുടെ പ്രകടനങ്ങൾ പലപ്പോഴും ചിലപ്പോൾ പ്രിലിമിനറി റൗണ്ടിൽ തന്നെ പോകും. ഇറാനൊക്കെ നോക്കുക. ഏഷ്യയിലെ ഒരു ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഞാനതൊരു മെയിനായിട്ട് എടുക്കാൻ സ്റ്റാമിന വേണം. 90 മിനിറ്റ് കളിക്കുക, പിന്നെ നല്ല സ്റ്റാമിന ആവശ്യം. യൂറോപ്പിലെ സാധാരണ ക്ലബുകളൊക്കെ കണ്ടില്ലേ, ഏഷ്യയിലെ വന്നിട്ടുള്ള നാഷണൽ ടീമുകളുമായിട്ട് കളിച്ചു കഴിഞ്ഞാൽ 10-12 ഗോളൊക്കെ അടിക്കുന്നത്. നാഷണൽ ടീമുകളുമായിട്ടൊക്കെ കളിക്കുമ്പോൾ തന്നെ അറിയാം അത്രയ്ക്ക് സ്കില്ല്, അത്ര സ്റ്റാമിന, അത്ര എൻഡ്യൂറൻസ് ഒക്കെ ഈ ക്ലബ്ബ്, യൂറോപ്യൻ ക്ലബ്ബ് ടീമുകൾക്ക് തന്നെയുണ്ട്. അപ്പോൾ ഫിസിക്കലായിട്ട് അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ അത് ഫുട്ബോളിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഇതിന് വെൻ ഇറ്റ് കംസ് ടു ജിംനാസ്റ്റിക്സ് ഓർ സോ മെനി അതർ ഗെയിംസ് ലൈക്ക് അതിനകത്ത് ഗുസ്തി, പിന്നെ കുറേ ഐറ്റംസ് ഉണ്ടല്ലോ, അതിനകത്തൊക്കെ വളരെ നമുക്കാണ് കൂടുതൽ അഡ്വാൻറ്റേജ് ഏഷ്യൻസിനാണ്. അതാണ് ചൈനയൊക്കെ ഇത്രയും മെഡൽ നേടുന്നത്. ജപ്പാനായിരുന്നു പണ്ട്, പിന്നെ ദക്ഷിണ കൊറിയ, ചൈന. ദക്ഷിണ കൊറിയയും ചൈനയും ജപ്പാൻ്റെയും നോക്കുക, ഇന്ത്യയുടെ വീട്. അഡ്വാൻറ്റേജ് ഉണ്ട്, എല്ലാ ഗെയിമിലും ഇല്ല. പൊതുവിൽ നോക്കുമ്പോൾ ഒരു ഈ ശാരീരിക ക്ഷമതയിൽ നിങ്ങൾ ഈ പറഞ്ഞ ഒരു കാര്യത്തിൽ അത് ആ ഗെയിമിനെ ആശ്രയിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ പല ഗെയിമുകളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ചെസ്സിനിപ്പോൾ ഇന്ത്യയിലിപ്പോൾ കുറച്ചുകൂടെ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒളിമ്പ്യാഡ് നടക്കുകയാണ്. ഇന്ത്യയിൽ കുറേയധികം ഗ്രാൻഡ് മാസ്റ്റേഴ്സ് വരുന്നുണ്ട്. എനിക്കൊന്ന് റഷ്യ, യുക്രൈൻ, ഇന്ത്യ, ആദ്യത്തെ ഒരു 5 രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയാണ്. ഇന്ത്യനത് വരുന്നുണ്ട്. ശാരീരിക ക്ഷമത അത്ര വലിയ പ്രസക്തമല്ലാത്തതാണ്. പിന്നെ ഇന്ത്യ കളിക്കുന്ന ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റാണ് കൂടുതലായിട്ടും കളിക്കുന്നത്. കുറച്ച് രാജ്യങ്ങളെ കളിക്കുന്നുള്ളൂ. എല്ലാ രാജ്യങ്ങളും ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു സ്കോപ്പും ഇല്ല നിലവിൽ. അല്ലെങ്കിൽ ഇന്ത്യ അത്രയധികം ഉയർന്നു വരണം. നമുക്കിപ്പോൾ ഒരു സംവരണം പോലെയാണ് നമ്മൾ ക്രിക്കറ്റിൽ ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരാറ്റം. പിന്നെ പക്ഷെ ഒരു പ്രശ്നമുള്ള റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് എല്ലാ ഭൂഖണ്ഡത്തിൽ നിന്നും ഓരോരുത്തരും വരുന്നുണ്ട്. പക്ഷെ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് ആരുമില്ല. അമേരിക്കക്കാർ അമേരിക്കയിലൊക്കെ ക്രിക്കറ്റ് പോപ്പുലറായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത്ര ഈസി ആയിരിക്കില്ല, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അതിനകത്ത്. പക്ഷെ ചൈനയാണ് ഒരു ഘട്ടത്തിൽ ഒളിമ്പിക്സിൽ ഒന്നാം സ്ഥാനത്ത് വന്നത്. ചിന്തിക്കുക. ഇപ്പോൾ ഓവറാളായിട്ട് കുഴപ്പമില്ല, പക്ഷെ ചില ഗെയിമിലൊക്കെ പ്രശ്നമുണ്ട്. അത് അതങ്ങനെയാണ്.